St. Mary's Orthodox Cathedral, Evadana Prasana Tende, Nadurtotil, Kalya, Edu Varshangalai, Nadati Virina, Manjil Virinja Sneham, Privadi Ude, Evashate program, Ude Arabic Guyana, Prathana Vurum, Namukadana, Arab Hungurikam, Sarafim, Team Angangal, Ipol Prathana Ganatana, Nadurtunal Guna. Yeshashiri Naya, Sri Mosavasram Jiriji. Inam Nalgia Paradeva Sorga Puradeva in the Totam of the Gyutu Gudi. E Christmas will of Varagana Sandhya, Ivade, Arupikia, Igarat Lake, Ivri, Divanatu, Swalaji.
ശ്രീ സൂരജ് എം ഫിലിപ്പ് തിരുവചനം വായിക്കും. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം 1-20 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചേർത്തേണമെന്ന് ഔഗസ്തോസ് കൈസറുടെ ഒരാജ്ഞ പുറപ്പെട്ടു. കുരേനോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചേർത്തലുണ്ടായി. എല്ലാവരും ചേർത്തപ്പെടേണ്ടതിന് താൻ തൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചേർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ട് യഹൂദിയയിലെ ബെത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരുടെ ചുറ്റും മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കണ്ടതും കേട്ടതുമായ എല്ലാറ്റിനെ കുറിച്ച് ദൈവത്തെ മോഹത്തപ്പെടുത്തിയും ഉഴുത്തിക്കൊണ്ടും മടങ്ങിപ്പോയി. ബാറിക്കുമോ ഇംഗ്ലീഷ് ഭാഷയിൽ ശ്രീ ബിനോഷ് കെ ഫിലിപ്പ് ഇപ്പോൾ തിരുവചനം വായിക്കും. Gospel according to St. Luke, chapter 2, verses 1-20. Barakamur. And it came to pass in those days that a decree went out from Caesar Augustus that all the world should be registered. This census first took place when Quirinus was governing Syria. So all went to be registered, everyone to his own city. Joseph also went up from Galilee, out of the city of Nazareth into Judea, to the city of David, which is called Bethlehem, because he was of the house and lineage of David, to be registered with Mary, his betrothed wife, who was with child. So it was that while they were there, the days were completed for her to be delivered. And she brought forth her firstborn son, and wrapped him in swaddling clothes, and laid him in a manger, because there was no room for them in the inn. Now there was in the same country shepherds, living out in the fields, keeping watch over their flock by night. And behold, an angel of the Lord stood before them, and glory of the Lord shone around them. They were greatly afraid. Then the angel said to them, "Do not be afraid, for behold, I bring you good tidings of great joy, which will be to all people. For there is born to you this day in the city of David a Savior, who is Christ the Lord. And this will be the sign to you: you will find a babe wrapped in swaddling clothes, lying in a manger." And suddenly there was with angel a multitude of the heavenly host praising God and saying, "Glory to the God in the highest, and on earth peace, goodwill towards men." So it was when the angels had gone away from them into the heaven that the shepherds said to one another, "Let us now go to Bethlehem and see to this thing that has come to pass, which the Lord has made known to us." And they came with haste and found Mary and Joseph and the babe lying in a manger. Now when they had seen him, they made widely known the saying which was told them concerning this child. And all those who heard it marveled at those things which were told them by the shepherds. But Mary kept all these things and pondered them in their heart. Then the shepherds returned, glorifying and praising God for all the things that they heard and seen, as it was told them. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഈറ്റുല്യമായ നമ്മുടെ നാട്
ദാനത്വത്തിൽ ഏകത്വം പ്രഖ്യാപിക്കുന്ന ഭാരതനാട്, ഋഷിവരന്മാരാൽ അനുഗ്രഹീതമായ കേരള നാട്, സാംസ്കാരിക കേരളത്തിൻ്റെ തനിമയാർന്ന ജീവിതശൈലി കൊണ്ട് വർണ്ണം രചിക്കുന്ന മാവേലി തമ്പുരാൻ്റെ മാവേലിക്കര നാട്ടിൽ ഏറെ പുരാതനമായി സ്ഥാപിച്ച ഈ ദേവാലയം അനുഗ്രഹത്തിൻ്റെ നെടുന്തൂണായി നിലനിൽക്കുന്നു. അനേകം സഭാപിതാക്കന്മാരെ, രാഷ്ട്രീയ ശില്പികളെ, ആചാര്യശ്രേഷ്ഠരെ സംഭാവന ചെയ്ത സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം ഈ ദേശത്തിൻ്റെ വിളക്കായി ശോഭിക്കുന്നു. മാവേലിക്കരയുടെ മണ്ണിൽ യുവജനതയ്ക്ക് പ്രവർത്തിക്കുവാനും പ്രവർത്തന ചാതുര്യം നിലനിർത്തുവാനും സാധിക്കുന്നു എന്നത് വളരെ അനുഗ്രഹകരമായ ഒന്നായിരിക്കുന്നു. ആരാധന, പഠനം, സേവനം എന്നീ ത്രിവിധ ലക്ഷ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം സുവർണ ജൂബിലിയുടെ നിറവിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. കാരുണ്യവർഷം എന്ന സഹായത്തിൻ്റെ, കരുതലിൻ്റെ വർഷമായി ഈ വർഷം ആചരിച്ചു. ഈ പദ്ധതിക്ക് അനേകം പേർ സഹായം നൽകി. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഈ തരുണത്തിൽ ഓർക്കുകയും ചെയ്യും. ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഞ്ഞിൽ വിരിഞ്ഞ സ്നേഹം എന്ന പേരിൽ ക്രിസ്മസ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2012 വർഷത്തിലെ ക്രിസ്മസ് സന്ധ്യ ഒരുങ്ങുകയായി. ഇന്ന് ഈ സന്ധ്യയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ ഫാദർ ഡി ഗിവർഗീസ് അവറുകളാണ്. കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് അതിലുപരിയായി കത്തീഡ്രലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഈ സദസ്സിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്യുന്നത് മാവേലിക്കരയുടെ MP യുവജനങ്ങളുടെയിൽ താരമായി നിലനിൽക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകളാണ്. ദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി നിലനിൽക്കുന്ന അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ, ആദരപൂർവം ഈ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സദസ്സിന് അനുഗ്രഹീതമായ സന്ദേശം നൽകി അനുഗ്രഹിക്കുന്നത് സിനി ആർട്ടിസ്റ്റ് ശ്രീ മനു വർമ്മയാണ്. അനുഗ്രഹീതനായ എഴുത്തുകാരൻ തൻ്റെ തൂലികയിൽ നിന്നും വിരിയുന്ന ആദർശങ്ങൾ അഭ്രകാളികളിൽ വെളിവാക്കുകയും സ്വതസിദ്ധമായ ശൈലിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ശ്രീ മനുവർമ്മയെ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗിൽ ആശംസകൾ അറിയിക്കാമെന്ന് അറിയിച്ചിരിക്കുന്ന, കഴിഞ്ഞ ദിവസം വിവാഹിതനായ മാവേലിക്കരയുടെ MLA ശ്രീ രാജേഷ് അവറുകൾ ഈ സമയം വരെയും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. എത്രയും വേഗം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം നൽകി വരുന്ന കാരുണ്യ വർഷത്തിൻ്റെ സഹായങ്ങൾ വിതരണം ചെയ്യുന്നത് ശ്രീ MLA അദ്ദേഹത്തെ എല്ലാവിധമായ വിവാഹ ആശംസകളും നേർന്നുകൊണ്ട് ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. മാവേലിക്കരയുടെ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ നിലകളിൽ ഇന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച് 82 വയസ്സിൻ്റെ നിറവിലും സജീവമായ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും പിതൃതുല്യനായി സ്നേഹിക്കുന്ന മത്തായി വിളനിലത്ത് അച്ഛൻ ഈ ഇടവളിയുടെ മാനസപുത്രനാണ്. ഞങ്ങൾ പിതാവിന് തുല്യം സ്നേഹിക്കുന്ന ആചാര്യ ശ്രേഷ്ഠനാണ് അച്ഛനെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവം സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട മാച്യു വൈദ്യൻ കോർപ്പിസ്കോപ്പ് അച്ഛൻ ഈ ഇടവളിയുടെ പുത്രനാണ്. കൂടാതെ ഇടവളിയുടെ ചാപ്പലിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് അപ്രാർത്ഥനപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ കത്തീഡ്രൽ ഇടവകളുടെ ട്രസ്റ്റിയായി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ സൈമൺ വർഗീസ് കൊമ്പശ്ശേരി യുവത്വത്തിൻ്റെ ശക്തി ഇടവകയുടെയും സാംസ്കാരിക നിലകളിലുമൊക്കെയും കാഴ്ചവെക്കുന്ന
സൈമൺ വർഗീസിനെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കച്ചേരിയിൽ ഇടവകയുടെ സെക്രട്ടറി ശ്രീമാൻ ജി കോശി തുണ്ടുപറമ്പിൽ യുവത്വത്തിന്റെ പ്രതീകമാണ്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ആദരപൂർവം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കച്ചേരിയിൽ ഭരണസമിതി അംഗങ്ങൾ, കച്ചേരിയിൽ ഇടവക ജനങ്ങൾ, കച്ചേരിയിൽ പബ്ലിക് സ്കൂളിൽ കുട്ടികൾ, വിവിധ ഇടവകകളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ളതായ ബഹുമാനരായ വ്യക്തികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യും. ഇന്ന് മൂന്ന് പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ സമയത്ത് നിർവഹിക്കുകയാണ്. ഈ ഇടവകാമവും യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വവും സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട റോജിൻ മാത്യു, സംസ്ഥാന ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വിജയം കരസ്ഥമാക്കിയ ഇടവകാംഗമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്രിസ്മസ് സന്ധ്യയിൽ സജീവമായ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ബഹുമാനപ്പെട്ട സൂരജ് ഈ വേദിയിൽ ഇന്ന് അദ്ദേഹം ഉപവിഷ്ടനാണ്. അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷനിൽ വിജയികളായ കുട്ടികളുണ്ട്, അവരെയും പ്രത്യേകമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യും. ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ മാലാഖമാർ പാടിയ സ്വർഗീയ ഗാനം നമുക്കായി കാഴ്ചവെക്കുന്ന സെറാഫിം ടീം അംഗങ്ങൾ ബഹുമാനപ്പെട്ട റവറൻ ജോസഫ് മാത്യു അച്ഛന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മനോഹരമായി ഗാനം ആലപിക്കുവാൻ പ്രാക്ടീസ് ചെയ്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ വളരെ അനുഗ്രഹകരമായി നിലനിൽക്കുന്നു. അച്ഛനെയും സിസ്റ്റം ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവരെയും ടീം അംഗങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആളുകളെയും എല്ലാ ഇടവകജനങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷൻ പദവി അലങ്കരിക്കുന്നത് ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി ഫാദർ ഡി ഗീവർഗീസ് അച്ഛനാണ്. അച്ഛനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സനായിട്ട് സ്വാഗതം ചെയ്യും. അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ത്രിയകാദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2012 ക്രിസ്മസ് സന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേന്ദ്ര സഹമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ക്രിസ്മസ് സന്ദേശം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ പ്രിയങ്കരനായ സിനി ആർട്ടിസ്റ്റ് ശ്രീ മനു വർമ്മ, ഞങ്ങൾ ഏറ്റവും ആദരവോടെ എന്നും ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട തൈവല എഴുത്തച്ഛൻ, ബഹുമാനപ്പെട്ട മത്തി വൈദ്യം കാർ ബിസ്കോപ്പ അച്ഛൻ, കത്തീഡ്രൽ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ സൈമൺ കമ്പശ്ശേരി, സെക്രട്ടറി ശ്രീ ജി കോശി തുണ്ടുപറമ്പിൽ, ആദരവോടെ കാണുന്ന ഇന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട സെറാഫിം ടീം അംഗങ്ങൾ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്മസ് ഏറ്റവും സന്തോഷകരമായ ഒരനുഭവമാണ്. സന്തോഷത്തിൻ്റെ നിറവിലേക്ക് നാം ഓരോരുത്തരും നടന്നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ക്രിസ്മസ് നമുക്ക് തരുന്നത്? ക്രിസ്മസ് സമാഗതമായി എന്ന് നമ്മെ ഓരോരുത്തരെയും ആദ്യം വിളിച്ചറിയിക്കുന്നത് മാർക്കറ്റാണ്, കച്ചവട സ്ഥാപനങ്ങളാണ് ഇന്ന് നമ്മെ ക്രിസ്മസിൻ്റെ ആഗമനം അറിയിക്കുന്നത്. ക്രിസ്മസിൻ്റെ ആഗമനം മാർക്കറ്റ് നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ളതായ അവരുടെ വികാരമെന്ന് പറയുന്നത് കളിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ സ്നേഹ സന്ദേശം ലോകത്തോട് അറിയിക്കുക എന്നതല്ല, പിന്നെയോ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോഗ വസ്തുക്കൾ വിറ്റഴിഞ്ഞു പോകുക എന്നത് മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ
ക്രിസ്മസ് ആഘോഷിക്കുവാൻ തക്കവണ്ണം നാം കൂടി വരുമ്പോൾ നമ്മുടെ കൂടി വരവ് നാം ആയിരിക്കുന്ന ആ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും ഇടയാകും. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ BC 8th century ലോകത്തോടായി വിളിച്ചു പറഞ്ഞു, ഇരുട്ടിൽ ഇരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു എന്ന്. 21st century അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് നാം ഇന്ന് അന്ധകാരത്തിന്റെ ഒരു അനുഭവത്തിലാണ്. ജീവിതം ഇന്ന് ദുഷ്ടതകൾ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനാൽ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കുവാനായിട്ട് നമുക്ക് ഇന്ന് പ്രകാശമില്ല. ഭാരതത്തിന്റെ കേന്ദ്രത്തില് തലസ്ഥാന നഗരിയില് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ആർത്തിരം എന്ന പ്രതിഷേധത്തിന്റെ തിരമാലകൾ നാം കാണുന്നുണ്ട്. ഇന്ന് തെക്കേയറ്റത്ത് കൊച്ചു കേരളത്തില് പറവൂർ 1, 2 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സംഖ്യകൾ പെരുകി വരുമ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാടുകള് അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നു എന്നത് തിരിച്ചറിയുക. ഈ അന്ധകാരത്തിന്റെ മധ്യേ ഒരു ചെറു കൈത്തിരിയായി തെളിയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. അന്ധകാരത്തിനിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു എന്ന് പറയുമ്പോൾ ആ പ്രകാശം ബത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശുവാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേമിൽ ഉണ്ണിയേശു പിറന്നുവെങ്കിൽ ഇന്ന് ആ ഉണ്ണിയേശു നമ്മോടൊപ്പം വളർന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഇടയാകും. ആ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധ്യമാകും. അതാണ് നിത്യമായ പ്രകാശം. ഈ പ്രകാശം കാണുവാനും ഈ പ്രകാശം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിന്റെ അന്ധകാരത്തെ ദൂരീകരിക്കുവാനായിട്ട് ചെറിയ നിലയിലെങ്കിലും നമുക്ക് സാധ്യമാകും. ക്രിസ്തുവിനെ അറിയുവാനായിട്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുവാനായിട്ട്, ക്രിസ്തുവിന്റെ പ്രകാശം ഏറ്റുവാങ്ങുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ പരിശ്രമം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:12 സൂചിപ്പിക്കുന്ന സൂചകത്തിൽ നമുക്ക് മനസ്സിലാകും. അവിടെ പറയുന്നു, ഉണ്ണിയേശുവിനെ കണ്ട ആട്ടിടയന്മാർ മറുവഴിയായി മടങ്ങിപ്പോയി. ഇന്നയോളമുള്ള യാത്രയിൽ നിത്യമായ പ്രകാശം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധ്യമായില്ല എങ്കിൽ നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് അത് സാധ്യമാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വേറിട്ട സഞ്ചാരം ഇനിമേൽ ആവശ്യമാകും. അത് ക്രിസ്തുവിനോട് കൂടെയാകണം. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം അതിന് നമുക്ക് മുഖാന്തരമാകട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സുന്ദരമായ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനോടുള്ളതായ നന്ദി മറ്റൊരു വാക്കിൽ അറിയിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അവരുകളാണ്. അദ്ദേഹത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വളരെ സ്നേഹപൂർവം ആദരപൂർവം ക്ഷണിക്കും. ഇടവികാരി കൂടിയായ റവറന്റ് ഫാദർ ഗീവർഗീസ് അവരുകളെ ക്രിസ്മസ് സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സിനിമാ താരം ശ്രീ മനു വർമ്മ, ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ മത്തായി വിളനിലാച്ച, ബഹുമാനപ്പെട്ട കോറപ്പെസ്കോപ്പ ശ്രീ സൈമൻ വർഗീസ് കുമ്പശ്ശേരിയിൽ, ശ്രീ കോശി തുണ്ടുംപറമ്പിൽ, പ്രിയപ്പെട്ട റവറന്റ് ഫാദർ ബിജി ജോൺ, ശ്രീ റിച്ചി റോയ്, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ഇടവകയിലെ അംഗങ്ങളെ, യുവജന പ്രസ്ഥാനം ഭാരവാഹികളെ,
സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാവേലിക്കര പുതിയകാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇവന് പ്രസ്ഥാനം ഒരുക്കുന്ന മഞ്ഞൾ വിരിഞ്ഞ സ്നേഹം 2012 എന്ന വൈവിധ്യമാർന്ന സ്നേഹാർദ്രമായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ച യുവജന പ്രസ്ഥാനം ഭാരവാഹികളോട് ആദ്യമേ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മറ്റൊരു ക്രിസ്മസ് കൂടി നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഉണ്ണിയേശു ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പൂജാതനായതിൻ്റെ അറിയിപ്പ്, അല്ലെങ്കിൽ അത് ഈ ലോകത്താകമാനം അറിയിച്ചു കൊണ്ടുള്ള ഒരു തിരുപ്രവി നാം ആഘോഷിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനം പ്രവർത്തകർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരുന്ന മഞ്ഞൾ വിരിഞ്ഞ സ്നേഹം 2012 എന്ന ഈ ഗാനസന്ധ്യ ഇവിടെ സമർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ്, ആ ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ ഉണ്ണിയേശുവിൻ്റെ തിരുജനനത്തെ നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചത്? ക്രിസ്തുദേവൻ ഈ ലോകത്ത് പൂജാതനായത് എന്തിനു വേണ്ടിയാണ്? ലോകസമാധാനത്തിനു വേണ്ടി, ലോകമാനവികതയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മഹത്തായ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ബഹുമാനിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകും. യേശുക്രിസ്തു നിന്ദിതരുടെയും പീഡിതരോടൊപ്പമായി, അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മോചനത്തിനു വേണ്ടിയായിരുന്നു യേശുക്രിസ്തു തൻ്റെ ജീവിതം മാറ്റിവെച്ചത്. ക്രിസ്തു ദേവൻ പൂജാതനായത് കാലിത്തൊഴുത്തിലായിരുന്നു, പുൽക്കൂട്ടിലായിരുന്നു. എത്ര ലളിതമായ ജനനം! തീർച്ചയായും ഇതൊക്കെ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദൈവം എത്രമാത്രം ലാളിത്യമാർന്ന ജീവിതം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഈ ആഘോഷങ്ങളൊക്കെ തന്നെ നാം നടത്തുമ്പോഴും നമുക്ക് നമ്മുടേതായ സംസ്കാരവും പാരമ്പര്യവും കൈവിടാതെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മഹത്തായ ദിവസങ്ങൾ, അതിൻ്റെ ആഘോഷങ്ങൾ അർത്ഥപൂർണമാകുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുദീർഘമായ ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഇവിടെ നടക്കുന്ന ഗാനസന്ധ്യയും മറ്റു പരിപാടികളും ആസ്വദിക്കാനാണ്. എനിക്ക് വളരെ അധികം അഭിമാനം തോന്നുകയാണ്. പുതിയകാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ദേവാലയമാണ്. ഒട്ടനവധി മഹാന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള നാടാണ് ഇവിടെ. ഈ ദേവാലയം നിരവധി വൈദികർക്ക്, ആധ്യാത്മിക ആചാര്യന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, ഭരണകർത്താക്കൾക്കൊക്കെ തന്നെ ജന്മം നൽകിയ, അല്ലെങ്കിൽ അവർക്കൊക്കെ തന്നെ ജന്മം നൽകിയ ഈ നാട്ടിൽ ഈ കത്തീഡ്രല് അതിൻ്റെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യുവജന പ്രസ്ഥാനം പ്രവർത്തകർ മറ്റുള്ള ഇടവകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വൈവിധ്യമാർന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് മഞ്ഞിൽ വിരിഞ്ഞ ആ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ ജനനം, ആ മഞ്ഞിൽ ശൈത്യത്തെ അതിജീവിക്കുന്ന അതികഠിനമായ ശൈത്യത്തിലാണ് യേശു ക്രിസ്തു പൂജാതനായ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ആ മഞ്ഞിൽ വിരിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തീർച്ചയായും അത് പങ്കുവയ്ക്കുവാൻ
ഇവിടെ ഒരുക്കുന്ന ഈ സറാഫിയങ്ങൾ ഒരുക്കുന്ന ഈ ഗാനസന്ധ്യയ്ക്ക് കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. ഇമ്പമുള്ള ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ വർഷവും വ്യത്യസ്തവും പുതുമയേറുന്ന ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് മനോഹരമായ ഈ ഗാനസന്ധ്യ, അത് ഒരു നല്ല വിരുന്നായി, ക്രിസ്മസ് വിഭവമായി നമുക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനൊക്കെ തന്നെ നേതൃത്വം വഹിക്കുന്ന യുവജന പ്രസ്ഥാനത്തെയും അവർ നയിക്കുന്ന ഇടവ് വികാരിയെയും മറ്റുള്ള എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ ഈ മഞ്ഞൾ വിരിഞ്ഞ സ്നേഹം 2012 ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സന്ദേശത്തിനായി നമ്മളെല്ലാവരും കാതോർക്കുന്ന ബഹുമാനപ്പെട്ട മനുവർമ്മ സാറിന്റെ വാക്കുകൾക്ക് ചെവി ഓർക്കാം. ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ ജഗദീശ്വരൻ അദ്ദേഹത്തെ സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സിനി ആർട്ടിസ്റ്റ് ശ്രീ മനുവർമ്മ അവരുകളെ മുഖ്യ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗിയോർഗിസ് അച്ഛൻ, ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, വേദിയിലും സരസിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ചില അമ്മമാരുടെയൊക്കെ നോട്ടം കണ്ട് കഴിഞ്ഞാൽ ഇവനാണോ ക്രിസ്മസ് സന്ദേശം നൽകാൻ വന്നത് എന്നുള്ളൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ കണ്ടാൽ എന്നെ തല്ലിക്കൊല്ലാനേ തോന്നുള്ളൂ. അതൊന്നുമല്ല, വളരെ പാവമാണ്. അഭിനയം വയറ്റിപ്പഴപ്പായതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഗീവർഗീസ് അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ തകർന്ന് തരിപ്പണമായി. കാരണം ഞാൻ പഠിച്ചു വച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ അച്ഛൻ പറഞ്ഞു. പിന്നെ ഞാൻ ജനിച്ചു വളർന്നതും ഒക്കെ കോൺവെൻറ്റുകളിലാണ്, പഠിച്ചതും എല്ലാം കോൺവെൻറ്റുകളിലാണ്. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ മാവേലിക്കരയുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. കാരണം എൻ്റെ പ്രായം മുതിർന്ന ആൾക്കാർക്കറിയായിരിക്കും, എൻ്റെ വല്യച്ഛൻ വർഷങ്ങളായിട്ട് മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സൂപ്രണ്ടായിരുന്നു, ഡോക്ടർ മല്ലിനാഥൻ. പിന്നെ എൻ്റെ സഹോദര തുല്യരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ എന്നെ ഈ ഫംഗ്ഷന് ക്ഷണിച്ച അനി വർഗീസ്, ബിപിൻ, പിന്നെ എൻ്റെ സഹോദരന്മാർ അനി, പല്ലാരിമംഗലം, നമ്മുടെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെന്ന കല്ലുമല രാജേണ്ണൻ, ബിജോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ മാവേലിക്കരയുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കൊരു അന്യ സ്ഥലത്ത് വന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഭയം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ തമാശ പറഞ്ഞത് കേട്ടോ, അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങനെയൊന്നും പറയില്ല. ക്രിസ്തുമസ് സന്ദേശം തരാനാണ് എൻ്റെ നിയോഗം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ ഒരു പുൽത്തൊഴുത്തിൽ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ച സംഭവമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ട് പോലും ഒരു കേവലം ഒരു പുൽത്തൊഴുത്തിൽ, അദ്ദേഹം മന്ത്രി പറഞ്ഞു, ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി മരിക്കുകയായിരുന്നു കർത്താവ്. അതാണ് യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിക്കുകയും നമുക്ക് വേണ്ടി ജനിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾ 5-star facilities ജനിക്കണം എന്നാഗ്രഹിക്കുന്നവരെ നമ്മൾ ഓരോരുത്തരും. പക്ഷേ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിവുള്ള യേശു ക്രിസ്തു കേവലം ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ച്, നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, സാം, എനിക്ക് മലയാളം വരുന്നില്ല, സാമ്പിൾ, എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കാണിച്ചു തരാണ്. പിന്നെ അദ്ദേഹം, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വചനപ്പെട്ടി വെച്ചിട്ടുണ്ട്. ദിവസവും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ, ഞാൻ കള്ളമല്ല പറയുന്നത്, വന്ന് നോക്കുന്നവർക്ക് നോക്കാം, വചനപ്പെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ദിവസവും അതിൽ നിന്നൊരു വചനം എടുത്തുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ടാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. കാരണം
എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ഒരു മതത്തെ മാത്രമായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനല്ല. എല്ലായിടത്തും പോകും ഞാൻ. വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോകും, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലും പോകുന്ന ഒരാളാണ് ഞാൻ. എല്ലാം ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തിയാണല്ല നമ്മൾ ഒരു ഇതിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ജനനവും ജീവിതവും മരണവും എല്ലാം വളരെ പ്രസക്തിയുള്ള സംഭവമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. കാരണം തലേ ദിവസം വരെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനെ പിറ്റേ ദിവസം ഒരു ഉളുപ്പുമില്ലാതെ അടിച്ച് കൊന്ന് അല്ലെങ്കിൽ പല കഷ്ണങ്ങളായി മുറിച്ചിടാനും യാതൊരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയോ എന്തിനും എന്ത് കാര്യത്തിനും വേണ്ടിയും സഹജീവികളെ കൊല്ലുക എന്നുള്ളതാണ്. ഇപ്പം എന്താ പറയുക, ഭക്ഷണ കാര്യത്തിൽ മായം ചേർക്കാൻ ഒരു മടിയില്ല, മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ഇട്ട് തരാൻ ഒരു മടിയില്ല കച്ചവടക്കാർക്ക്. ഐ മീൻ കച്ചവടക്കാരെയല്ലേ ഞാൻ പറയുന്നത്, നിർമ്മാതാക്കളും ആരായാലും ശരി, മഞ്ഞൾപ്പൊടിയിൽ കലർപ്പ് ചേർക്കാനും ഒരു മടിയില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും. അപ്പോൾ നാം അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെയെങ്കിലും ഈ കർത്താവിൻ്റെ ജീവിതവും കഥകളും പറഞ്ഞു കൊടുത്ത് അത് പഠിപ്പിച്ച് അവരെ നാടിൻ്റെ ഉത്തമ പൗരന്മാരാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ പല വചനങ്ങളും. ഒന്നാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക. ഇന്ന് എത്ര പേരങ്ങനെ സ്നേഹിക്കുന്നുണ്ട്? നമ്മൾ തമ്മിൽ മനസ്സിൽ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കാതെ രാവിലെ എണീറ്റുടനെ അവനെ എന്ത് സംഭവിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ. അപ്പോൾ അതല്ലാതെ കർത്താവിൻ്റെ വചനം അതേപോലെ പ്രാവർത്തികമാക്കുക, ഇപ്പം എനിക്ക് പോലും ശരിക്ക് പറഞ്ഞാൽ അതേപോലെ പ്രാവർത്തികമാക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. നമ്മളും പാകിസ്ഥാൻകാരും തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്നൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ എന്ത് സുഖമായിരിക്കും അത്? ഈ ദിവസവും ഏത് മിസൈലാണെന്ന് വന്ന് വീഴുക എന്നുള്ളത് നമ്മൾ ആലോചിക്കാതെ രാവിലെ സ്വസ്ഥമായിട്ട് മനസ്സമാധാനത്തോടെ ഉണരുക. ഇതിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു 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 കുറ്റബോധമാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ലോകാവസാന ചിന്ത. നമ്മൾ സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനൊരു ചിന്ത, ദൈവം നമുക്ക് അങ്ങനൊരു ശിക്ഷ തരും എന്നൊരു ചിന്തയുടെ ആവശ്യമില്ല. ഇന്നലെ വരെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലായാലും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് ലോകാവസാനമായിരിക്കും എന്നാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കുറ്റബോധമാണ്. അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഉള്ളോ യാതൊരു ശത്രുതയും ഇല്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നൊരവസ്ഥ വന്നാൽ അതെങ്ങനെയായിരിക്കും എന്നൊരു നിമിഷം ചിന്തിക്കുക. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്താ? സ്നേഹിക്കാൻ മാത്രം. ലോകത്തെ സ്നേഹത്തിൻ്റെ ആഴം പഠിപ്പിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം സ്നേഹിച്ചതാരെയാ? രോഗപീഡിതരെയാണ് കൂടുതൽ സ്നേഹിച്ചത്, അല്ലെങ്കിൽ നിസ്സഹായരെയാണ് കൂടുതൽ സ്നേഹിച്ചത്, അല്ലെങ്കിൽ പണമുള്ളവൻ്റെ അടുത്ത് കൂടുതൽ അനുഭാവം കാണിക്കുകയല്ല ചെയ്തത്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ദൈവമായാലും അവർ കാണിക്കുന്ന എന്തിനാ നമ്മൾ അത്? ഇപ്പോൾ ഓരോ ബൈബിളിലായാലും ഖുറാനിലായാലും ഭാരതത്തിലായാലും അങ്ങനെ എന്തിന്, മഹാഭാരതത്തിലായാലും എന്തിനായാലും പറയുന്നത് എന്തിനാ? ഈ ഓരോന്നും കൊടുത്തിരിക്കുന്നത് നമ്മൾ അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം പറയുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാരെ കൊന്നു തള്ളി എന്നുള്ളൊരു സംഭവമല്ല, നന്മ തിന്മയെ നശിപ്പിക്കുന്നു എന്നുള്ളത് കാണിക്കാനാണ്. ശ്രീകൃഷ്ണൻ 16,800 ഭാര്യമാരെ വെച്ച് സൂചിക്കാൻ ഉള്ള സംഭവമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ നാഡീ വ്യൂഹത്തിനെയാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കേണ്ട ഒരു വിധത്തിൽ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനെ പോലെ ത്യാഗശീലരും ദാനശീലരും ഇല്ലാത്തവന് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ചോദിക്കുന്നൊരു നമ്മൾ ഒരാൾ ഒരു കടമായിട്ട് ഒരു അവൻ്റെ വീട്ടിലെന്തെങ്കിലും പട്ടിണി മാറ്റാനോ അല്ലെങ്കിൽ കല്യാണത്തിനോ എന്തെങ്കിലും പണം ചോദിച്ചാൽ കടമായിട്ട് കൊടുക്കാൻ നമ്മൾ പലരും മടിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ദിവസത്തെ ആർഭാടത്തിന് നമ്മൾ എത്ര രൂപ ചിലവാക്കും? അതിന് കൈയും കണക്കുമുണ്ടോ? എന്തും വേണമെങ്കിൽ ചിലവാക്കും. അപ്പോൾ ആ ഒരു മനസ്ഥിതി, ഞാനടക്കമുള്ള ആൾക്കാർ, ഞാനടക്കമുള്ള എല്ലാവരും അത് മനസ്ഥിതി ഒന്ന് മാറ്റി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കഴിയുന്ന സഹായം. ഇപ്പോൾ ചിലർക്ക് ആൾബലം കൊണ്ടായിരിക്കും, ചിലർക്ക് മറ്റേ ധനം കൊണ്ടായിരിക്കും, അങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും പറ്റും. സുഖവും ദുഃഖവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുക, അത് എന്താ പറയുക, പങ്കിടുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴേ മത്സരബുദ്ധിയും കാര്യങ്ങളും വളർത്തി കൊടുക്കാതെ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി എന്ത് ചെയ്തു എന്ന് നോക്കാതെ, അവൻ്റെ ഉള്ളിൽ ഇപ്പോഴേ പകയും വിദ്വേഷവും വളർത്തി കൊടുക്കാതെ, അവൻ്റെ ഒരു ആയിട്ടുള്ള, ഞാൻ പറയുന്ന ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. ഇപ്പോൾ എന്നെ വളർത്തുന്ന എൻ്റെ അച്ഛന് ഇവനെന്താ മമ്മൂട്ടി ആവാത്തേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ തലയിലെടുത്തൊരു കാര്യമുണ്ട്, നമ്മളതേ ആവുകയുള്ളൂ. പിന്നെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണുള്ളൂ. ഇപ്പം ഞാൻ ഡോക്ടറാവാൻ ശ്രമിച്ചു, എൻജിനീയർ ആവാൻ ശ്രമിച്ചു, ഒരു രക്ഷയുണ്ടായില്ല. ഞാൻ ഇതേ ആയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഡോക്ടറോ എൻജിനീയർ ആവാൻ ശ്രമിക്കാതെ നമ്മുടെ മക്കളെ സ്നേഹവും കാരുണ്യവും മനസ്സിൽ വളർത്തി മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുക, സമൂഹത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴേ അവൻ്റെ മനസ്സിൽ വിരോധവും വിദ്വേഷവും വളർത്താതെ, എല്ലാ മനുഷ്യരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. ഈശ്വരൻ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം ബാക്കിയുള്ളവരെല്ലാം സഹജീവികളെല്ലാം സ്നേഹിക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ നമ്മൾ തന്നെയാവും, 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരിലും ഈശ്വരൻ നിറയട്ടെ, എല്ലാവർക്കും എന്താ പറയുക ഒരു വളരെ സമൃദ്ധമായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള ഈശ്വരാനുഗ്രഹ പ്രധാനമായിട്ടുള്ളൊരു ക്രിസ്മസ് പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ മംഗളകരമായിട്ടുള്ള ഒരു പുതുവത്സരം ആശംസിക്കുന്നു. എന്നെ ഈ നിയോഗത്തിന് ഇവിടെ ക്ഷണിച്ച ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും 100,000 നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്കും എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജീവിതം ആദർശമാകണം എന്നതായ അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ കൊണ്ട് നമ്മെ ധന്യമാക്കിയ ശ്രീ മനുവർമ്മ അവരോടുള്ളതായ നന്ദിയും സ്നേഹവും കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, കത്തീഡ്രൽ ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് വരും നാളുകളിൽ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആശംസകൾ അർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട മത്തായി വിളനത്തച്ഛനെ. മാത്യു വൈദ്യനച്ഛൻ, എന്നെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന നമ്മുടെ കത്തീഡ്രലിലെ വലിയച്ഛനും കൊച്ചച്ഛനും കർത്താവിൽ വാത്സല്യമുള്ളവരെ, 2012 ക്രിസ്മസ് അതിൻ്റെ പര്യവസാനത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തോറും നാം ഈ ആഘോഷ പരിപാടികളും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യാതൊരു പ്രാസംഗികരും ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ മഹിമയും എല്ലാം നമ്മൾ വാഴ്ത്തി പറയുമ്പോൾ അമേരിക്കയിൽ വെടിവെപ്പ്, ഡൽഹിയിൽ അതിനപ്പുറമായിട്ടുള്ള സംഭവവികാസങ്ങൾ, സഭയിലാണെങ്കിൽ അതിലും ആഡംബരത്തിലും അതിൻ്റേതായിട്ടുള്ള ഭൗതികതയുടെ പ്രതിഭാസമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവ്, അവിടെ യേശുക്രിസ്തുവിൻ്റെ ജനനം എത്രമാത്രം അർത്ഥപൂർണവും പ്രസക്തവുമാകുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവ മനുഷ്യനോടുള്ള സ്നേഹവും കരുതലും അതിനെ വെളിപ്പെടുത്തുന്ന സുന്ദരമായ ആ അനുഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനായിട്ടും ദൈവം മനുഷ്യനെ കരുതലോടുകൂടി അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമായിട്ടുള്ള ആ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള തൻ്റെ ആ ഒരു ഉത്തമമായ ഒരു തീരുമാനത്തിൻ്റെ പ്രസക്തിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും പലർക്കും അതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയും.
എന്നാൽ പ്രിയമുള്ളവരെ, ഇത്രയും പ്രതികരിക്കാത്ത ഒരു ക്രൈസ്തവ സഭ, ഇത്രയും നമ്മുടെ ജീവിതത്തെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതിനെയും അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ചെറുപ്പക്കാരായ ഈ കുഞ്ഞുങ്ങളോ അതല്ലെങ്കിൽ മാതാപിതാക്കന്മാരോ അതോ വൈദ്യരോ എന്നു വേണ്ട, എല്ലാ നിലയിലും ഇത്രമാത്രം ഭൗതികതയുടെ നിറവിൽ നമ്മൾ കുതിച്ച് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് മറുപടി പറയേണ്ടത് ആരെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവായി യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടി താൻ ആ യോർദാൻ്റെയും മറ്റെല്ലാ കരയിൽ കൂടി നടന്നുവെങ്കിലും സഖായിയുടെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് ദർശിച്ചു നോക്കുമ്പോൾ, സഖായി ആ കാലഘട്ടത്തിൻ്റെ മേന്മയും മഹത്വവും ഭൗതികമായിട്ട് നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനായിരുന്നു. അവന് കുംഭസാരവും രൂപാന്തരവും ഇല്ലാത്തവനായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിന് മാറ്റം സംഭവിച്ചു, അവൻ്റെ മനസ്സിന് രൂപാന്തരമുണ്ടായി. എന്നെ കേൾക്കുന്ന ജനമേ, ഇതിലൊരാൾ എഴുന്നേറ്റ് സത്യവും നീതിയും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും മെജോറിറ്റി നോക്കിക്കൊണ്ട് ആ എഴുന്നേൽക്കുന്നവനെ നമ്മൾ കല്ലെറിയുന്ന ഒരു കാലഘട്ടമായി. അവിടെയും ഈ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സഖായി മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന അവസരത്തിൽ അവൻ ക്രിസ്തു യേശു അതിൻ്റെ ആ മരത്തിൻ്റെ കീഴിൽ വന്നു നിന്നുകൊണ്ട്, സഖായിയെ നീ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകും, ഞാനും നിങ്ങളും ആചാരാനുഷ്ഠാനങ്ങളിൽ മൂർത്തിഗത ഭാവമുള്ളവരാണ്, നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അതിനെ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ നിന്റെ യേശു നിന്റെ ഭവനത്തിൽ വരുവാൻ നിനക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അതാണ് സഖായി നമ്മളെ പഠിപ്പിക്കുന്നത്, യഥാർത്ഥമായിട്ടുള്ള ആ രൂപാന്തരം. അതെത്രമാത്രം വായിച്ചാലും നമുക്ക് മതി വരികയില്ല. മകനെ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പേർക്കേണ്ടതാണ്. നമ്മുടെ ഈ ജാടയും നമ്മുടെ എല്ലാ കോമളത്വങ്ങളും ഏതെല്ലാം രീതിയിലുള്ള വൈദ്യങ്ങൾ നിങ്ങൾ പുറപ്പെടുപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നസ്രയനായ യേശു ആ ലാളിത്യത്തിൻ്റെ വിനയത്തിൻ്റെ ആദരവ് പറ്റിക്കൊണ്ട് ആ പുൽക്കൂട്ടിൽ ജനിക്കുകയായിരുന്നു. നമുക്ക് ഇത്രയും കാലമായിട്ട് നമുക്ക് മാറ്റം സംഭവിക്കാൻ കഴിയുമോ? ആ മാറ്റം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മെ തന്നെ ക്രിസ്തു യേശുവിൽ രൂപാന്തരപ്പെടുത്തുകയും ഈ 2012 ആഘോഷ പരിപാടികളോടുകൂടി നാം കൊണ്ടാടുമ്പോൾ, അത് നമ്മൾ ഭാഗഭാക്കാകുമ്പോൾ നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുവാൻ നമുക്ക് കഴിയണം. പോകട്ടെ, എനിക്ക് നിങ്ങളോടൊരു കോംപ്ലിമെൻറ്റ്സ് പറയുവാനുള്ളത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ യുവാക്കന്മാർ, പ്രതിഭകൾ ഇത്രമാത്രം അധ്വാനിച്ച് നമ്മുടെ ആ ഒരു സന്തോഷം നമുക്ക് കാണുവാനും അനുഭവിക്കാനും തക്കവണ്ണം നാം തയ്യാറെടുത്തിട്ടുണ്ട്. പൂർവ്വപിതാക്കന്മാരവിടെ കിടക്കുന്നുണ്ട്. എത്രമാത്രം നാം ഓരോരുത്തരും പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ ഇന്നത്തെ ട്രസ്റ്റിയും സെക്രട്ടറിയും നമ്മുടെ യുവാക്കന്മാരും മാനേയം കമ്മിറ്റി അംഗങ്ങളും വളരെയേറെ വളരെയേറെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ആ പിതാക്കന്മാരുടെ കലറിയിലേക്ക് നമുക്ക് പോകുവാൻ തക്കവണ്ണം എത്ര സന്തോഷം തോന്നുന്നു. അത് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഒരു ഭാഗമാണ്. ആത്മീയത ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ഉത്തമനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുവാൻ തക്കവണ്ണമുള്ള ഒരു ചെറിയ ഭാഗമാണത്. അങ്ങനെയുള്ള ആ ഒരു അനുഭവം കൂടി ഉണ്ടേ എന്ന് പറയുവാൻ ഞാൻ ഒരിക്കലും മടിക്കുന്നില്ല.
എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവമേ ദൈവമേ, നീ എന്നെ അറിയുന്നു. നിൻ്റെ പുൽക്കൂട്ടിൽ നിന്നെ കാണുവാൻ തക്കവണ്ണം നിന്നെ ആ ഒരു ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും താഴ്മയുടെയുമായിട്ടുള്ള ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാൻ എനിക്ക് കഴിയണമേ. എൻ്റെ കസേരയും എൻ്റെ വസ്ത്രവും എൻ്റെ മഹത്വവും എൻ്റെ മേന്മയുമല്ല, ഞാനതിൽ കൂടി ലോകത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ നീ വിനയപ്പെടുത്തണമെന്ന് 2012 ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. അതേ പുതുവർഷത്തിൻ്റെയും അതേ ക്രിസ്മസിൻ്റെയും ഐശ്വര്യപൂർണമായിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്വതസിദ്ധമായ ശൈലിയിൽ ആശംസകൾ അർപ്പിച്ച് നമ്മെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട മത്തായി വിളനിർത്തിച്ചുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. സറാഫിം ടീം അംഗങ്ങൾ ഇപ്പോൾ ഒരു ഗാനം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കും. പാശ്ചാത്യ രീതി അനുസരിച്ച് ക്രിസ്തുമസ് കരോൾ ആരംഭിക്കുന്നത് ഓക്കം ഓലി ഫെയ്ത്ത്ഫുൾ എന്ന സുപ്രസിദ്ധമായ ഗാനത്തോടു കൂടിയാണ്. ലോകരക്ഷകൻ ജാതന എന്ന് ഏവരെയും അറിയിക്കുകയും ഏവരെയും ഉണ്ണിയേശുവിനെ കാണുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്ന ഈ ഗാനം വൈബ്രന്റ് മ്യൂസിക്കിലൂടെ നമുക്ക് ശ്രവിക്കാം.
Thank you.
Sarva Shakti Devam.
Thank you.
Sayu
ഷോപ്പിയാണ്. മൂന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഷോപ്പിംഗ് ഗാർമെന്റ്സ് ആണ്. ഇപ്പോൾ അത് അനൗൺസ് ചെയ്യും. മൂന്നാം സമ്മാനം കിട്ടിയ ഭാഗ്യശാലി 1967 രണ്ടാം സമ്മാനം തിരഞ്ഞെടുക്കുന്നതിന് ടീം അംഗങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സൂരജ് രണ്ടാം സമ്മാനം അവരെ തിരഞ്ഞെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അനുവർഷ ജയ് 2041 ഒന്നാം സമ്മാനം എടുക്കുവാൻ തവണം ക്രിസ്മസ് ഫാദർ സ്റ്റേജിലേക്ക് കടന്നു ചെന്ന് ഒന്നാം സമ്മാനം തിരഞ്ഞെടുക്കണം. നാലാം സമ്മാനം 1925 മൂന്നാം സമ്മാനം 1967 നാലാം സമ്മാനം 2041 ഈ നമ്പറുകൾ ദയവചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഒന്നാം സമ്മാനം നമ്മളെല്ലാം കാത്തിരുന്ന ഒന്നാം സമ്മാന ജേതാവ് 1975 എന്നാണ് ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് ഫാദർ ഒന്നാം സമ്മാനം കൊടുക്കുന്നു. സന്ധ്യയുടെ ഗാനഗോഹാരം ഇവിടെ സമർപ്പിച്ച ബഹുമാനപ്പെട്ട സറാഫിൻ ടീം അംഗങ്ങളോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം ഈ സമയത്ത് പാടുന്നു. വിശുദ്ധ കന്യാമറിയാമിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ഈ ക്രിസ്മസ് സന്ധ്യ നിങ്ങളൊപ്പം ചെലവഴിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സറാഫീമും വൈബ്രൻ സിംഗേഴ്സും ചേർന്ന് ഈ രാത്രിയിൽ ചില ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുവാൻ ഇങ്ങനൊരു അവസരം തന്നത് ഇവിടുത്തെ കത്തീഡ്രൽ യുവജന അംഗങ്ങളാണ്. അവർക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡി വെറിയസച്ചൻ വികാരി അച്ഛനോടും അവർക്ക് വളരെ ചുറുചുറുക്കോടെ ഡൈനമിക്കായിട്ട് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബിജി ജോണച്ചനോടും ഞങ്ങൾക്കുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജന അംഗങ്ങൾ, ദേ ആർ റിയലി വണ്ടർഫുൾ. ഞങ്ങൾക്ക് ഒത്തിരി സഹായം അവർ ചെയ്തു. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളൊരു കൈയടി നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തീം സോങ് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അതിന് കൊറിയോഗ്രഫി ചെയ്തത് ഈ ഇടവകയുടെ സ്കൂളായ സ്ഥാപനമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ പബ്ലിക് സ്കൂളാണ്. അതിൻ്റെ പ്രിൻസിപ്പലിനോടും പ്രത്യേകിച്ച് അവരെ കോർഡിനേറ്റ് ചെയ്ത മിസ്സസ് പ്രീത, അവരോടെല്ലാവരോടും ഉള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ സൈലന്റ് നൈറ്റിന് വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തുമസിൻ്റെ ശാന്തരാത്രി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് ഒരിക്കൽ കൂടി ആ ശാന്തരാത്രിയിലേക്ക്. Thank you.
So